ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ഗ്രേറ്റർ കോക്കൽ അഥവാ ചെമ്പോത്ത് എന്നും ഈശ്വരൻ കാക്ക എന്നും പേരുകളുണ്ട് ക്രോപ്പെസെൻറ്റ് എന്നും വേറൊരു ഇംഗ്ലീഷ് പേരുണ്ട് ഞാൻ ഡോക്ടർ സി മോഹനൻ എമിററ്റ് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യതയെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ പ്രസ് ചെയ്യൂ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ഗ്രേറ്റർ കോക്കൽ അഥവാ ചെമ്പോത്ത് ഉപ്പനെന്നും ഈശ്വരൻ കാക്ക എന്നും പേരുകളുണ്ട് ക്രോപെസെൻറ് എന്നും വേറൊരു ഇംഗ്ലീഷ് പേരുണ്ട് സെൻട്രോ പെസ് സൈനൻസിസ് എന്നതാണ് ശാസ്ത്രനാമം കുയിൽ വർഗത്തിൽപ്പെട്ട കേരളത്തിലെ സ്ഥിരവാസിയായ ചെമ്പോത്തിനെ സാഹിത്യഭാഷയിൽ ചകോരമെന്നാണ് വിളിക്കാറുള്ളത് ചെറുവൃക്ഷങ്ങളും കുറ്റിക്കാടുകളും തോട്ടങ്ങളുമുള്ള നാട്ടിൻ പുറങ്ങളിലാണ് പ്രധാനമായും ചെമ്പോത്തിനെ കാണാറുള്ളത് ശരീരപ്രകൃതിയിൽ കാക്കകളോടും ഏറെ സാമ്യമുള്ള പക്ഷിയാണ് ചെമ്പോത്ത് കാക്കയേക്കാൾ അല്പം വലുപ്പക്കൂടുതലുണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ ചെമ്പോത്തിന് അമ്പത് സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ടാകും ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നുമില്ല പെൺപക്ഷി ആൺപക്ഷിയേക്കാൾ അല്പം വലുപ്പം കൂടുതലുണ്ടാകും പക്ഷിയുടെ ചിറകുകൾക്ക് ചെമ്പിച്ച തവിട്ടു നിറം ചിറകുകളൊഴികെ ദേഹമാസകലം ഊത കലർന്ന തിളക്കമുള്ള കറുപ്പ് നിറം പക്ഷിയുടെ വാൽ നീളമുള്ളതും നല്ല വീതിയുള്ളതുമാണ് പക്ഷിയുടെ കണ്ണുകൾക്ക് രക്തവർണ്ണം പ്രായമെത്താത്ത പക്ഷികൾക്ക് വിളറിയ കറുപ്പ് നിറമാണ് തലയിലും അടിവയറിലും വെള്ളക്കൊത്തുകളുണ്ടാകും ചെമ്പത്തിൻ്റെ ആഹാരം പ്രധാനമായും പുഴുക്കളും പാറ്റകളും ഓന്ത് അരണ ഉരകങ്ങൾ മുതലായവയാണ് നിലത്ത് സാവധാനത്തിൽ നടന്നാണ് പ്രധാനമായും ആഹാരം സമ്പാദിക്കുന്നത് പക്ഷിക്ക് എന്തോ ഒരു ഉഷാർ കുറവുള്ള പോലെ വളരെ സാവധാനത്തിൽ ശങ്കിച്ചാണ് ഓരോ ചുവടും വെക്കുന്നത് ചെറിയ വൃക്ഷങ്ങളിലും പൊന്തക്കാടുകളിലും കൊമ്പുകളിൽ പിടിച്ചു കയറി ചാടിച്ചാടി ഇര തേടുന്നതും കാണാവുന്നതാണ് അധികവും ഒറ്റക്കാണ് ഇര തേടുന്നത് സ്വരോദിയം മുതൽ സന്ധ്യാസമയം വരെ പക്ഷി അലസമായി ഇരതേടി നടക്കും ഇടയ്ക്കിടെ ഗൂപ്പ് 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 എന്ന് ശബ്ദിക്കും പ്രജനകാലം അടുക്കുമ്പോൾ ചെമ്പോത്ത് കുറച്ചുകൂടി മാധുര്യമുള്ള ഗും 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 എന്നൊരു ശബ്ദവും പുറപ്പെടുക്കാറുണ്ട് സാധാരണയായി ഈ ശബ്ദം അടുത്തുള്ള മറ്റ് ചെമ്പോത്തുകളും ഏറ്റുപിടിച്ച് ആവർത്തിക്കാറുണ്ട് പക്ഷി പറക്കാൻ വിഷമിക്കുന്നത് പോലെയോ മടിക്കുന്നത് പോലെയോ തോന്നും വിധം കുറച്ചു ദൂരം പറന്ന് വല്ല മരച്ചിലയിലോ മറ്റോ പറ്റിപ്പിടിച്ച് ചാടി ചാടി കയറുന്ന സ്വഭാവമുണ്ട് പക്ഷി ഒറ്റക്കും ഇണിയോടൊത്തും ചിറകുകളും വാലും വിടർത്തിപ്പിടിച്ച് വെയിലുകായാൻ ഇരിക്കാറുമുണ്ട് ജനുവരി മുതൽ ജൂൺ വരെയാണ് ചെമ്പൂത്തുകളുടെ പ്രജനകാലം കുയിൽ വർഗത്തിൽപ്പെട്ടതാണെങ്കിലും ചെമ്പൂത്തുകൾ സ്വന്തമായി കൂടുണ്ടാക്കും ചുള്ളിക്കമ്പുകളും ഓലക്കീറലുകളും ഇലകളും ചേർത്ത് വെച്ചാണ് ഗോളാകൃതിയിലുള്ള കൂടൊരുക്കുന്നത് വലിയ ഒരു പന്തിൻ്റെ ആകൃതിയിലുള്ള കൂടിൻ്റെ ഒരു വശത്ത് വൃത്താകൃതിയിലുള്ള പ്രവേശനദ്വാരവും ഉണ്ടാകും അധികം ഉയരമില്ലാത്ത മരങ്ങളിലോ ചെറിയ തെങ്ങുകളിലോ പൊന്തക്കാടിനുള്ളിലോ മുളങ്കൂട്ടങ്ങൾക്കുള്ളിലോ ആയിരിക്കും കൂട് നിർമ്മിക്കുന്നത് കൂട്ടിൽ മങ്ങിയ വെള്ളനിറമുള്ള മൂന്നോ നാലോ മുട്ടകളുണ്ടാകും ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി അടയിരിക്കും മുട്ട വിരിയാൻ പതിനാറ് ദിവസങ്ങളോളം എടുക്കും മുട്ട പിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കാറാകുന്നതുവരെ ഇണകൾ കുഞ്ഞുങ്ങളെ തീറ്റിപ്പോറ്റും ഉപ്പൂപ്പനെ പോലെ ഉപ്പനും മുത്തശ്ശി കഥകളിലും അന്ധവിശ്വാസങ്ങളിലും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇരുമ്പ് ചങ്ങലയെ അലിയിപ്പിച്ച് വെള്ളമാക്കുന്ന മാന്ത്രിക പേര് ചെമ്പോത്തിനി അറിയാമത്രേ അഞ്ച് ഉപജാതികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സെൻട്രോപ്പസ് സൈനൻസിസ് പരോട്ടി എന്ന ഉപജാതിയെയാണ് കേരളത്തിൽ കാണുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമാർ ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ ഉപ്പൻ അഥവാ ചെമ്പോത്തിനെ കാണാവുന്നതാണ് അയൂസിയൻ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട ഗ്രേറ്റർ കൌക്കൾ അഥവാ ചെമ്പോത്ത് എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം